guys, welcome back to my channel, Shini's Kitchen. Now, I am going to make a recipe for a super idle chicken sliders. Now, we will cook this. I am going to add a bowl of 2 cups of maida. I am going to add 1 teaspoon of teaspoon milk powder. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ചെറു ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക I will add a little bit of chicken. I will make a next year. We will grease the tray.
വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ മൂന്നെണ്ണം വീതമാണ് ഇന്ന് വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഫുള്ള് വെക്കാം ഇനിയിപ്പോൾ ഒന്ന് റൈസ് ആകാനായിട്ട് അരമണിക്കൂർ അടച്ചു വെക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നന്നായിട്ട് റൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇടാം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡ് ഇതുപോലെ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് പുറത്തെടുക്കാം ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ചിക്കൻ്റെ ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ അടിഭാഗം നമുക്ക് ഈ ഒരു ട്രെയിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം ഇതിലേക്കാണ് നമ്മൾ ബാക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഫുള്ള് കവർ ചെയ്ത് സ്പ്രെഡ് ചെയ്യാൻ എന്തോരം ടൊമാറ്റോ സോസ് ആണ് ആവശ്യം അത്രയും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിങ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ ഫുള്ള് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെക്കുന്നത് ചീസിൻ്റെ സ്ലൈസസ് ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്ലൈസസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ സാധാരണ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ചീസിൻ്റെ സ്ലൈസസ് ആണ് ഇതുപോലെ വെച്ച് കൊടുക്കുക നാളിലും അപ്പം എൻ്റെ ഇതിൽ 4 സ്ലൈസ് വെച്ച് കൊടുക്കാനുള്ളതായിരുന്നു കറക്റ്റായിട്ട് ഉണ്ടായിരുന്നത് ഇതിൽ ഞാനിപ്പോൾ ഫുള്ള് ചീസ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുകൾ ഭാഗം വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എഗ്ഗ് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഞാൻ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ ഞാൻ ഫുള്ള് ഇവിടെ എഗ്ഗ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഫസ്റ്റ് ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്ലൈഡേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലൈക്കൻ കൂടുന്ന പ്രസ് ചെയ്തതിൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്